ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുക്കർത്താവ് അനേക വിഷയങ്ങൾ വേദപുസ്തകത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ ഇവിടുത്തെ പ്രസംഗ വിഷയം. യേശുവും ശിഷ്യന്മാരുമായി യാത്ര ചെയ്തിരുന്ന സമയത്ത് ശിമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും ആ ഭക്ഷണത്തിനായി പോകുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെയും ശിമോനെയും പഠിപ്പിക്കുന്നതായിട്ടുള്ള ചില വിഷയങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ, ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 15-ൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. ഈ ദൈവരാജ്യത്തിൽ യേശു കർത്താവ് അതിനു മുമ്പ് ആ സദ്യയെക്കുറിച്ചും അതിൽ പങ്കെടുക്കുന്നവരെക്കുറിച്ചും ഒക്കെ സൂചിപ്പിച്ച് കഴിയുമ്പോഴാണ് ഈ ഒരു നല്ല ആഗ്രഹം ഈ ശിഷ്യൻ അല്ലെങ്കിൽ ഈ മനുഷ്യൻ യേശുവിനോട് പറയുന്നത്. അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിട്ടുള്ള ആ വ്യക്തി യേശുവിനോട് പറയുകയാണ്, ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ. നമുക്കറിയാം നമ്മളെല്ലാവരും യേശുവിനെ അറിയുന്നവരാണ്, യേശുവിനെ കേട്ടിട്ടുള്ളവരാണ്, യേശുവിനെക്കുറിച്ച് അറിയുന്നവരാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ ദൈവത്തോട് കൂടെ പന്തിയിലിരിക്കുന്നതായിട്ടുള്ളൊരനുഭവം, വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ച്. കുഞ്ഞാടിൻ്റെ കല്യാണത്തിനായി ഒരുങ്ങുന്നവരാണ് നാം എല്ലാവരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതൊരു നല്ല ആഗ്രഹമാണ്. എന്നാൽ ഇതിനെക്കുറിച്ചൊരു ഭക്തൻ പറഞ്ഞിട്ടുള്ളത്, നരകത്തിലേക്കുള്ള വഴി നല്ല ആഗ്രഹങ്ങളാകുന്ന കല്ലുകൾ പാകിയിട്ടുള്ളവയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും നല്ല ആഗ്രഹങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എല്ലാം നല്ല ആഗ്രഹങ്ങളാണ്. യേശുവിനോടുകൂടി ഭക്ഷണം കഴിക്കുക വളരെ നല്ല ആഗ്രഹമാണ്. പക്ഷേ ആ ആഗ്രഹം കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും യേശുവിനോട് കൂടത്തിൽ ഒന്നിച്ച് കഴിയുവാനായിട്ട് കഴിയുകയില്ല, സാധിക്കുകയില്ല. ഇവിടെ ഈ തുടർന്നുള്ള ഭാഗത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ഒരു മനുഷ്യൻ ഒരു അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ച് ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ഒരു വലിയ ക്ഷണമാണ്. യേശു കർത്താവ് പഠിപ്പിച്ചതാണ്, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ എല്ലാവരെയും അവൻ്റെ നിത്യരാജ്യത്തിലേക്ക് ക്ഷണിക്കുവാനാണ്. ആ നിത്യരാജ്യത്തിലേക്ക് ക്ഷണിക്കുവാനാണ് അവൻ ആ സ്വർഗോന്നതി വിട്ടിട്ട് തൻ്റെ എല്ലാ മഹത്വവും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് എല്ലാ ആ സ്വർഗീയമായിട്ടുള്ള എല്ലാ സന്തോഷവും ഉപേക്ഷിച്ചുകൊണ്ട് ഈ താഴ്ന്ന ഭൂമിയിലേക്ക് വന്നത്. അത് നമുക്ക് വേണ്ടി ആ വലിയ ഒരു സദ്യ ഒരുക്കുന്നതിന് വേണ്ടിയാണ്. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ച് ക്ഷണിച്ചവരോടെല്ലാം ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് സകലതും ഒരുക്കുവാൻ വേണ്ടിയാണ്. സകലതും അവൻ ഒരുക്കി. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പൂർത്തീകരിക്കുവാൻ, അത് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്. സദ്യ ഒരുക്കി അവൻ വരുവാനുള്ളവരോട് എല്ലാവരെയും പറഞ്ഞയച്ചു. ക്ഷണിച്ചവരെല്ലാവരും ഒരുങ്ങിയിരിക്കുന്നു, വരുവിൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴിവ് കഴിവ് പറഞ്ഞു തുടങ്ങി. നമുക്കറിയാം മനുഷ്യൻ്റെ സ്വഭാവം, ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആ ക്ഷണം നിരസിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്നത്. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ചു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവിനെന്ന് പറയിച്ചു. അവരെല്ലാവരും ഒരുപോലെ ഒഴിവ് കഴിവ് പറഞ്ഞു തുടങ്ങിയെന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടതിന് ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ഒരു സ്വഭാവമാണ് നാം ഇതിൽ കാണുന്നത്, തെറ്റിനെ ന്യായീകരിക്കുക, തെറ്റിനെ ന്യായീകരിക്കുക. ദൈവം വിളിച്ചു, അവൻ ആ സദ്യ ഒരുക്കി,
അതിനുശേഷം അവൻ നമുക്കറിയാം യഹൂദന്മാരുടെ കൾച്ചർ അനുസരിച്ച് അവരുടെ ആചാരം അനുസരിച്ച് രണ്ട് തരത്തിലുള്ള ഒരു ക്ഷണമാണ് നടക്കുന്നത്. ഒന്ന്, ഒരു വിവാഹ സദ്യം അല്ലെങ്കിൽ അത് തീരുമാനിച്ചു കഴിയുമ്പോൾ എല്ലാവരെയും ഒന്ന് ക്ഷണിക്കും. രണ്ടാമത്, എല്ലാം ഒരുക്കി കഴിഞ്ഞ് ആ സമയത്തിന് മുന്നേ ഒന്ന് കൂടി അവരെ ക്ഷണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ രണ്ട് തരത്തിലുള്ള ഒരു ക്ഷണം കാലാകാലങ്ങളായിട്ട് പ്രവാചകന്മാർ മുഖാന്തരവും ദൂതന്മാർ മുഖാന്തരവും ദൈവത്തിൻ്റെ ശിഷ്യന്മാർ മുഖാന്തരവും അരളി ചെയ്ത കാര്യങ്ങൾ പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ അനേകം പ്രാവശ്യം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ ക്ഷണം കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവൻ്റെ നിത്യസന്തോഷത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും അവൻ ക്ഷണിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം അവൻ പറഞ്ഞതായിട്ടുള്ള ആ ഒരു റീസൺ, നിലം, ഒരു ലാൻഡ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മെ ദൈവവുമായി നമ്മിൽ നിന്ന് അകറ്റുന്നതായിട്ടുള്ളൊരു വിഷയമാണ്. നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യം. നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടതിന് ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണമേ. 18-ാമത്തെ വാക്യത്തിൽ നമ്മളങ്ങനെ വായിക്കുന്നു. നമുക്കറിയാം നമ്മളൊരു നിലം വാങ്ങുന്നത് അത് പോയി കണ്ട് തൃപ്തിപ്പെട്ട് അതിനുശേഷമാണ് ആ നിലം നമ്മൾ വാങ്ങുന്നത്. ഒരിക്കലും ഒരു നിലം പണം കൊടുത്ത് വാങ്ങി അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അത് പരിശോധിക്കുവാനായിട്ട് നമ്മൾ പോകാറില്ല. ഇവിടെ നമുക്കറിയാം വെറുതെ ഒരു ഒഴിവ് കഴിവ് പറയുന്നവയാണ്. നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഈ ഒഴിവ് കഴിവുകൾ പറയുന്നവരായിട്ടാണ് നാം ആയിരിക്കുന്നത്. നമുക്കറിയാം രണ്ടാമത് വീണ്ടും മറ്റൊരുത്തൻ്റെ അടുത്തേക്ക് പോകുന്നു. 19-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. നമുക്കറിയാം ഇവിടെ ഒരു വളരെ റിച്ചായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഒരു കാര്യമാണ്. 5 10 കാളകളെ അവൻ വാങ്ങി. അവനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ സ്റ്റാറ്റസിൻ്റെ ഒരു സിംബലാണ്. നമുക്കറിയാം ഈ കാളകളെ എല്ലാം പരിശോധിച്ച് അവൻ വാങ്ങിയതിന് ശേഷം അവൻ പറയുകയാണ്, ഞാൻ അവയെ ശോധന ചെയ്യാൻ പോകുന്നു, ഞാൻ അവയെ പരിശോധിക്കുവാൻ വേണ്ടി പോകുന്നു. വാങ്ങിയ ഒരു സാധനത്തിൻ്റെ അല്ല, ദൈവസന്നിധിയിൽ ഒഴിവ് കഴിവുകൾ പറയുന്നു. നമ്മെ ദൈവവുമായിട്ട് അകറ്റുന്നതായിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ സ്റ്റാറ്റസ്. പലപ്പോഴും ദൈവസന്നിധിയിൽ നമുക്ക് താഴുവാനുള്ള മനസ്സില്ല. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നിലവാരം, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ഇതെല്ലാം നമ്മെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞ ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവൻ കാളയെ വാങ്ങി അതിനെ പരിശോധിക്കുവാനായിട്ട് പോകുന്നു. 20-ാമത്തെ വാക്യത്തെ നമ്മളിങ്ങനെ വായിക്കുന്നു, വേറൊരുത്തൻ, ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞു. നമുക്കറിയാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മെ തടഞ്ഞു നിർത്തുന്ന 3-ാമത്തെ കാര്യം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, സൊസൈറ്റിയെ സന്തോഷിപ്പിക്കുക. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം ഒരിക്കലും ഒരു വിവാഹം കഴിച്ച ഒരു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് വിവാഹ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഒരു സദ്യയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് എവിടെയും സൂചിപ്പിക്കുന്നില്ല. എന്നാൽ ഇവൻ പറയുന്നതായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം, ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, എനിക്ക് വരുവാൻ കഴിയുകയില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനായിട്ട്, മറ്റുള്ളവരെ, സൊസൈറ്റിയെ, സമൂഹത്തെ നമ്മൾ സന്തോഷിപ്പിക്കുവാനായി പോകുമ്പോൾ അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ പിന്മാറും. 1-ാമത്തെ കാര്യം, നമ്മൾ ഒരു ഭൂമി വാങ്ങി, നിലം വാങ്ങി, നമ്മുടെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ സെക്യൂരിറ്റിയിൽ, നമ്മുടെ തന്നെ സുരക്ഷിതത്തിൽ നമ്മൾ ഊന്നിക്കഴിയുമ്പോൾ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അകലുവാനായിട്ട് തുടങ്ങും. 2-ാമത്തേതായിട്ടുള്ളൊരു കാര്യം, കാളയെ വാങ്ങി. കാളയെ വാങ്ങിയത് അവൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ, അവൻ്റെ ആ ഒരു സ്റ്റാറ്റസിൻ്റെ പ്രതീകമാണ്. നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ നാം അറിയാതെ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് ഇടയായിത്തീരും.
മൂന്നാമതായിട്ട് പറഞ്ഞത് വിവാഹത്തെക്കുറിച്ചാണ്. മറ്റുള്ളവരെയും സമൂഹത്തെയും നമ്മൾ സന്തോഷിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംഭവിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് വിള്ളൽ വീഴുവാനായിട്ടിടയായിത്തീരും. എന്നാൽ ദാസൻ മടങ്ങി വന്ന യജമാനോട് അറിയിച്ചു. അപ്പോൾ 21-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട്, നീ വേഗം ചെന്ന് പട്ടണത്തിലും വീഥികളിലും തെരുവീഥികളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗവിഹീനർ, കുരുടർ, മുടന്തർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. നമുക്കറിയാം ഇത് വളരെ അസാധ്യമായിട്ടുള്ള, വളരെ അപ്രായോഗികമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സദ്യ നടത്തുമ്പോൾ യേശുക്കർത്താവ് അതിനു മുമ്പ് ആ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. 14:13 നമ്മളിങ്ങനെ വായിക്കുന്നു, നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രർ, അംഗവിഹീനർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കും, എന്നാൽ നീ ഭാഗ്യവാനാകും, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുദ്ധാരണത്തിൽ പ്രത്യുപകാരം ഉണ്ടാകും. ഈ സംഭവം പഠിപ്പിച്ചതിന് ശേഷമാണ് ഈ കർത്താവ് ഈ സംഭവം നമ്മളോട് വിവരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ദാസനോട് പറഞ്ഞു, നീ പോയി അംഗവിഹീനർ, മുടന്തർ, കുരുടർ ഇവരെയെല്ലാം കൂട്ടിക്കൊണ്ടുവരുവാൻ. ഇവർക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്. നമുക്കറിയാം മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒരിക്കലും ഇവർക്ക് ഈ കല്യാണ സദ്യ ആസ്വദിക്കുവാനായിട്ട് കഴിയുകയില്ല. അവർക്കൊറ്റയ്ക്ക് ഒരു സ്ഥലം, ഒരു കുരുടനെ സംബന്ധിച്ച് ഒരു സ്ഥലം പറഞ്ഞു കൊടുത്താൽ അവന് ആ സ്ഥലം കണ്ടുപിടിക്കുവാൻ വളരെ പ്രയാസപ്പെടേണ്ടതായിട്ട് വരും. അപ്പം ഇങ്ങനെയുള്ളവരെ വിളിച്ചു കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ സഹായത്തോടുകൂടി, അല്ലെങ്കിൽ ഇവരെ പൊതുവെ നമുക്ക് പറയാനായിട്ട് കഴിയും അനാഥന്മാരായിട്ടുള്ളവർ. മറ്റൊരു സ്ഥലത്തിലും സെക്യൂരിറ്റി ഇല്ല, അവർക്ക് സ്ഥലമില്ല, സ്റ്റാറ്റസ് ഇല്ല, കാളകളില്ല, അവർ സോഷ്യൽ സൊസൈറ്റി അവർ പ്ലേസ് ചെയ്യുവാൻ അവർക്ക് സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള വ്യക്തികളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ സദ്യയ്ക്ക് നടത്തുവാനായിട്ട് അവൻ്റെ വേലക്കാരെ, ദാസന്മാരെ പറഞ്ഞയക്കുന്നതായിട്ടുള്ളൊരു സംഭവം. ഇവിടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയം, ദൈവസന്നിധിയിൽ നാം ഒന്നുമല്ല, നാം ഒരു അനാഥനാണ് എന്ന അവസ്ഥയിൽ, എനിക്കെന്തെങ്കിലുമുണ്ട്, ഞാൻ സംതിങ്ങാണ്, എനിക്ക് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉണ്ട്, അല്ലെങ്കിൽ കോളേജ് ഡിഗ്രി ഉണ്ട്, എനിക്ക് സ്ഥലമുണ്ട്, ആളുണ്ട്, നമ്മൾ നാടൻ ഭാഷയിൽ പറയും ആളുമുണ്ട് അർത്ഥമുണ്ടെന്ന്, ഇങ്ങനെയുള്ളവർക്ക് ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. ദൈവമേ, ഞാനൊരു അനാഥനാണ്, എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല, നീയല്ലാതെ മറ്റാരും എന്നെ സഹായിക്കുവാനില്ല എന്ന അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്നവന് മാത്രമേ, എന്ന മനോഭാവത്തോടുകൂടി ജീവിക്കുന്നവന് മാത്രമേ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്കറിയാം നമ്മളിവിടെ നമ്മുടെ ഒരു കണ്ണൂർ പട്ടണത്തിൽ നമ്മളൊരു ഒരു സദ്യ നടത്തിയാൽ, നമ്മൾ 1000 ഒരു സദ്യ നടത്തി, നമ്മൾ കുറേ പേരെ ഇങ്ങനെ വിളിച്ച് എല്ലാവർക്കും സദ്യ എല്ലാം ഒരുക്കിയും കഴിഞ്ഞ്, ആരും വന്നില്ലെങ്കിൽ നമ്മൾ കണ്ണൂർ ടൗണിൽ തപ്പിയാൽ നമുക്ക് 1000 കുരുടന്മാരെയും മുടന്തന്മാരെയും അംഗവിഹീനരെയും കണ്ടെത്തുവാനായിട്ട് കഴിയില്ല. ചിലപ്പോൾ 50 പേരോ 100 പേരെയോ കിട്ടിയെന്നിരിക്കാം. എന്നാൽ വാസ്തവത്തിൽ ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവസന്നിധിയിൽ അന്ധന്മാരായിട്ടുള്ളവരും മുടന്തന്മാരായിട്ടുള്ളവരും, ദൈവമേ നിൻ്റെ സഹായമില്ലാതെ എനിക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല, നിൻ്റെ സഹായമില്ലാതെ എനിക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല, നീയല്ലാതെ എനിക്ക് മറ്റാരുമില്ല എന്ന് ചിന്തിക്കുന്നവരെ, ആ അവർക്ക് മാത്രമേ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് കഴിയുകയുള്ളൂ. പിന്നീട് നമ്മൾ വായിക്കുന്നത്, യജമാനൻ പോയി പെരിയഴുകിയിലും റോഡ് സൈഡിലും വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കുക. അവർ മുഴുവൻ ക്ഷണിച്ച് അവരെ മുഴുവൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ 24-ാമത്തെ വാക്യം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, ആ ക്ഷണിച്ച പുരുഷന്മാരാരും അത്താഴം ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ ക്ഷണിച്ച പുരുഷന്മാരാരും അത്താഴം ആസ്വദിക്കില്ല. ചിലരെങ്ങനെയാണ് വിചാരിക്കുന്നത്, ഓ ദൈവ സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പോയി ഉണ്ടില്ലെങ്കിൽ അതെല്ലാം വളിച്ച് മോശമായി, അതെല്ലാം വേസ്റ്റായിട്ട് പോകുന്നു. ഒരിക്കലും അങ്ങനെ സമ്മതിക്കുകയില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. നാം കഴിച്ചില്ലെങ്കിൽ മറ്റു പലരും പോയി കഴിക്കും,
നമുക്കായിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ആ കാൽവരി ക്രൂശിൽ നമുക്കായിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ഒരു മഹാസന്തോഷം ഒരു മഹാപ്രത്യാശ ആ പ്രത്യാശ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി മുഴുവൻ ദൈവം കാൽവരി ക്രൂശിൽ പൂർത്തിയായി അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു ഇനി നാം ആയിട്ട് ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല സകലതും പൂർത്തീകരിച്ചവനായിട്ടുള്ള ഒരു ദൈവം എല്ലാ പദ്ധതികളും ഒരുക്കി അവൻ എല്ലാം തയ്യാറാക്കി എന്നാൽ ക്ഷണിക്കപ്പെട്ട പുരുഷന്മാരാരും അത്താഴം ആസ്വദിക്കുകയില്ല എന്ന് പറഞ്ഞു ഇത് വലിയൊരു വിഷയമാണ് നാം ദൈവസന്നിധിയിൽ ക്ഷണിക്കപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ് എന്നാൽ ആ ദൈവത്തിൻ്റെ ആ മഹാസന്തോഷത്തിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു വളരെ ചുരുക്കമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ 26-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സ്വന്തം ജീവനെ കൂടിയും പകയ്ക്കാതിരിക്കുന്നവൻ എൻ്റെ ശിഷ്യനായി ഇരിക്കാനായിട്ട് കഴിയുകയില്ല നമ്മുടെ സെൽഫ് നമ്മുടെ സ്വയത്തെ മാറ്റാതെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് കഴിയുകയില്ല നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമ്മുടെ പോരായ്മകൾ ദൈവമേ ഞാൻ ഏതുമില്ല എന്നുള്ളൊരവസ്ഥയിൽ കഴിയുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ബന്ധത്തെക്കാളും നമ്മുടെ നിലത്തിനേക്കാളും കാളയേക്കാളും നമ്മുടെ സ്വന്തം ഭാര്യയെക്കാളും കുടുംബത്തെക്കാളും അധികം ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്ന ഒരാൾക്ക് മാത്രമേ അവനോടുകൂടെ ഒന്നിച്ച് വസിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ അവൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയുള്ളൂ എന്ന ദൈവവചനം വളരെ ശക്തമായി വളരെ വ്യക്തമായി നമ്മളെ മനസ്സിലാക്കിക്കുന്നു നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് 33-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അങ്ങനെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല നാം ഒന്ന് ചിന്തിക്കണം നാം ദൈവത്തിൻ്റെ ശിഷ്യന്മാരാണോ നാം അനേക പ്രാവശ്യം അവൻ്റെ ദൈവവചനം ശ്രവിച്ചിട്ടുണ്ട് അനേക തവണ ദൈവം നമ്മെ വളരെ അത്ഭുതകരമായി അവൻ്റെ കരങ്ങളിലൂടെ നടത്തിയിട്ടുണ്ട് അവൻ്റെ കൃപയാൽ നാം ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നാൽ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുവാൻ ഉള്ള ഒരു മനസ്സ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു യഥാർത്ഥ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയുകയുള്ളൂ ഈ നിമിഷം നമ്മളൊന്ന് ചിന്തിക്കുക ദൈവസന്നിധിയിൽ നാം ഒന്ന് ചിന്തിക്കുക ദൈവമേ ഞാൻ അങ്ങയുടെ ശിഷ്യനാണോ ദൈവമേ ഞാൻ അങ്ങയുടെ ശിഷ്യനാണോ ഞാൻ അങ്ങയുടെ ശിഷ്യനായിരിക്കുന്നതിന് എൻ്റെ ജീവിതത്തിന് എന്തെല്ലാം കുറവുകളാണുള്ളത് അവനെല്ലാം പൂർത്തിയാക്കി കാൽവരി ക്രൂശിൽ അവൻ സർവ്വതും പൂർത്തിയാക്കി യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവമേ ഇന്നു മുതൽ എന്നെ നിൻ്റെ ഒരു മകനാക്കി തീർക്കണമേ എന്ന് പറഞ്ഞ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നീ കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ആർക്കും ദൈവ പൈതലായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു 1 യോഹന്നാൻ 1:12 നമ്മൾ വായിക്കുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു നിങ്ങളുടെ പാപങ്ങൾ അവനോട് ഏറ്റുപറയുന്നുവെങ്കിൽ അവനത് ക്ഷമിച്ചു തരുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു വിശ്വസ്തനും നീതിമാനുമായിട്ടുള്ള ആ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ആ മക്കളായിത്തീരുവാൻ ദൈവമേ എന്നെ നിൻ്റെ മകനാക്കി തീർക്കണമേ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നീ കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ ഇന്നു മുതൽ ദൈവത്തിൻ്റെ ഒരു ശിഷ്യനായിത്തീരും അങ്ങനെയെങ്കിൽ ആ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് നിങ്ങൾക്കും അവനോടുകൂടി പന്തിയിലിരിക്കുവാനായിട്ട് സാധിക്കും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ദൈവികമായ നന്മകളാൽ നിറയ്ക്കുമാറാകുകയും ചെയ്യട്ടെ ആമേൻ പിടയുമ്പോഴും എനിക്കു വേണ്ടി
പാറയേ നിന്നിൽ ഞാൻ
പറയട്ടെ. ലോകത്തിൽ കഷ്ടമുണ്ട് എന്നാൽ ജയിച്ചവൻ.